ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ മിനോ ഷാഹി. ഹെസാസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ: ചെറിയ ജീരകം, ഒരു വലിയ ടീസ്പൂൺ ചെറിയ ജീരകം, കറിവേപ്പില, ഒരു വലിയ സ്പൂൺ കുരുമുളക്, പിന്നെ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്ന് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇതാണ് ആവശ്യം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു കടായി ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഏലക്കായ, പിന്നെ ഗ്രാമ്പു, പട്ട, പിന്നെ കുരുമുളക്, ചെറിയ ജീരകം അതെല്ലാം ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചിക്കൻ നന്നായി കേക്ക് വൃത്തിയാക്കി ഒരു അടുപ്പയിൽ അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടായി ചട്ടിയിൽ തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. പിന്നെ ആ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒക്കെ പെട്ടെന്ന് വഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചാണ്ട് ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്നല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഞാൻ അതിലോട്ട് പച്ചമുളക്, ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാണ്. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇതാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ മസാല. അപ്പോൾ ഞാൻ അതാണ് ഇതിലോട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള മസാലകൾ പൊടി വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ ഉള്ളിലേക്ക് നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്, ഇതാണ്. ഇത് മൂന്നുമാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടീൻ്റെ പകരം കൂടുതൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ നമ്മൾ വെള്ളം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. പിന്നെ കറിവേപ്പില, അതുപോലെ മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്യാതെ ശ്രമിക്കാം. മിക്സ് ചെയ്യാതെ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടച്ചു വെച്ച് ഒരു നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മല്ലിയലിൻ്റെയും കറിവേപ്പിലിൻ്റെ ഒക്കെ സ്മെല്ല് നല്ല ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യാതെ നിൽക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറാട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുക നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പീസിന് വേണ്ടിയിട്ട് ഹെസാസ് കറി വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.